പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ദുഃഖത്തിന്റെ രണ്ടാമത്തെ രഹസ്യം നമ്മളൊന്ന് ധ്യാനിക്കുകയാണ്. യേശു പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ വെച്ച് ചമ്മട്ടികളാൽ അടിയേൽക്കുകയാണ്. പ്രിയമുള്ളവരെ, എന്താണ് യേശു ഈ പീഡകളൊക്കെ ഇങ്ങനെ ഏറ്റെടുക്കുന്നത്? പടയാളികള് ചാട്ടവാറും ചമ്മട്ടികൊണ്ടും ഒക്കെ അടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ എന്താണെന്ന് പലപ്പോഴും മനസ്സിലാകുന്നില്ല. ഗെത്സെമാൻ തോട്ടം മുതൽ കാൽവരി വരെയുള്ള ഈശോയുടെ യാത്ര, പീലാത്തോസിന്റെ പ്രത്തോറിയത്തിലൊക്കെയുള്ള പീഡനങ്ങള്, അത് നമ്മൾ ദ പാഷൻ ഓഫ് ദ ക്രൈസ്റ്റ് എന്ന പിക്ചറൊക്കെ കണ്ടപ്പോൾ ചിലരൊക്കെ അറ്റാക്ക് വന്ന് മരിച്ചുപോയി എന്നാ പറയുന്നത്. പ്രിയമുള്ളവർ, ഇതെന്താണെന്ന് നമ്മളൊന്നും മനസ്സിലാക്കുന്ന നല്ലതാണ്. ഉൽപ്പത്തി പുസ്തകം 3:24 ഞാൻ ആ വചനം ഒന്ന് വായിക്കാം, അതൊന്ന് ശരിക്കൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. 3:24 ഇതാണ് അതിന്റെ ശരിക്കും യഥാർത്ഥ രൂപം. ഇതാണ് സംഭവത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇത് ഏതേൻ തോട്ടത്തിൽ നടന്ന കാര്യമാണ്. ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട്, ഏതേൻ തോട്ടത്തിൽ ആദവും ഹവ്വായും എന്താണോ ചെയ്തത് അതിന് നേരെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ അവിടെ വെച്ച് സംഭവിച്ചതിനുള്ള പരിഹാരമാണ് ക്രിസ്തു മനുഷ്യരൂപം ധരിച്ച് ഇവിടെ വന്ന് ചെയ്യുന്നത്. എന്തായിരിക്കും അവിടെ സംഭവിച്ചത്? അപ്പൊ അതൊന്ന് നമ്മൾ വായിച്ച് കേൾക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അത് വായിക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. 3:24 മനുഷ്യനെ പുറത്താക്കിയ ശേഷം ജീവന്റെ വൃക്ഷത്തിലേക്കുള്ള വഴി കാക്കാൻ ഏതേൻ തോട്ടത്തിന് കിഴക്ക് അവിടുന്ന് കെരൂബുകളെ കാവൽ നിർത്തി. എല്ലാ വശത്തേക്കും കറങ്ങുന്നതും തീ ജ്വലിക്കുന്നതുമായ ഒരു വാൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. കണ്ടോ, ഏതേൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ കാവൽ നിർത്തി പോരാ, ഇനിയും ചുറ്റോട് ചുറ്റും കറങ്ങുന്ന തീ ജ്വലിക്കുന്ന ഒരു വാൾ എന്ന് വെച്ചാൽ അത്ര സ്പീഡാണ്. തീ ജ്വലിക്കുന്ന ഒരു വാൾ അവിടെ സ്ഥാപിച്ചു എന്ന് വെച്ചാൽ ഇനി ആരും അങ്ങോട്ട് കയറാൻ പാടില്ല. പ്രിയമുള്ളവരെ, വലതുവശത്ത് കടന്ന കള്ളനോട് ഈശോ പറഞ്ഞ കാര്യമൊക്കെ നമുക്കറിയാം. ഇന്ന് നീ എന്നോടുകൂടി പരദീസയിലായിരിക്കും. ഇപ്പൊ ഏതാണ്ടൊക്കെ നമുക്കൊന്ന് മനസ്സിലായി കാണുമായിരിക്കും. പ്രിയമുള്ളവർ, യേശു ഏറ്റെടുക്കുന്ന പീഡകൾ എന്ന് പറഞ്ഞാൽ ഈ ദുഃഖത്തിന്റെ രണ്ടാം രഹസ്യം പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ വെച്ച് ഉച്ചു മുതൽ ഉള്ളങ്കാല് വരെ അടിച്ച് കീറുന്നത് എന്താണെന്ന് നമ്മൾ ചോദിച്ചാൽ പ്രിയമുള്ളവരെ, അതിതാണ്. ഏതേൻ തോട്ടത്തിൽ വെച്ച് തിന്നരുതെന്ന് ദൈവം പറഞ്ഞ പഴം തിന്ന് ജീവൻ നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ യേശു പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ വെച്ച് ഈ ദൈവം ഏതേൻ തോട്ടത്തിന് പുറത്ത് ഇവരെ ആക്കിയതിനു ശേഷം ഈ ഏതേൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ നിർത്തിയിട്ടുണ്ട്. ഈ തീ ജ്വലിക്കുന്ന വാൾ ഇതിനു ചുറ്റും സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ വാളുകളെ തകർക്കാതെ പ്രിയമുള്ളവരെ, ഇനിയും ഇതിലേക്ക് ആർക്കും കയറാൻ പറ്റത്തില്ല. വലതുവശത്ത് കിടന്ന കള്ളനെ കയറ്റാൻ പറ്റത്തില്ല, ആരെയും കയറ്റാൻ പറ്റത്തില്ല. ഇനിയും പറുദീസ ദൈവം മനുഷ്യർ തരണം. എങ്ങനെ? അത് ഈശോയ്ക്ക് ഇനി തുറന്നു തരാൻ പറ്റൂ, ദൈവപുത്രന്, ദൈവത്തിന്. അപ്പൊ യേശു എന്ത് ചെയ്യുവാണ്? ഈ വാളുകൾക്കിടയിലൂടെ ഈശോ കയറി ഇറങ്ങുകയാണ്. പരിപൂർണ നഗ്നനായ ക്രിസ്തു, പ്രിയമുള്ളവരെ, പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ ഒരു നൂൽ ബന്ധം പോലും ഇല്ല, പരിപൂർണ നഗ്നനാണ് യേശു. ഈ എന്തിന്? കാരണം ദൈവം മനുഷ്യൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ഈശോ ശരീരം മുഴുവൻ പീഡകൾ ഏറ്റെടുക്കുകയാണ്. ഹൃദയത്തിന്റെ വേദന വേറെ. പ്രിയമുള്ളവരെ, യേശു ഈ വാളുകൾക്കിടയിലൂടെ കയറി ഇറങ്ങി വരുമ്പോൾ പ്രിയമുള്ള ഉച്ചു മുതൽ ഉള്ളങ്കാല് വരെ തകർക്കപ്പെടുകയാണ്. യേശയ്യ പ്രവാചകൻ അവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, മനുഷ്യനെന്നുപോലും തോന്നാത്ത വിധം വികൃതമായ ഒരു രൂപം, അവന്റെ അസ്ഥികളെല്ലാം എണ്ണമായിരുന്നു. ഉണ്ടോ, അവന്റെ അസ്ഥികളെല്ലാം എന്ന് വെച്ചാൽ നമ്മൾ ഇന്ന് ക്രൂശിത രൂപത്തിൽ കാണുന്ന ഒരു രൂപത്തിലും യേശുവിന്റെ ആ അല്ലെങ്കിൽ ആ രൂപത്തിൽ അസ്ഥികളൊന്നും കാണാൻ പറ്റത്തില്ല. കാരണം ഈ ഭൂമിയിലെ പാപികളായ മനുഷ്യർക്ക് അങ്ങനെ രൂപപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം മനുഷ്യന് പരിധികളുണ്ട്. അവിടെയും ഇവിടെയൊക്കെ മാത്രം കുറച്ച് ഇറച്ചി കഷ്ണങ്ങൾ തൂങ്ങിക്കിടക്കുക, ഇത്ര ശക്തരായ മല്ലന്മാര് ചമ്മട്ടി കൊണ്ടും ചാട്ടവാർ കൊണ്ടും അടിച്ച് കീറുമ്പോൾ പ്രിയമുള്ളവരെ മാംസ കഷ്ണങ്ങൾ തെറിച്ചു പോകും. വെറും ഒരസ്ഥിയൂടെ മാത്രം ണ്ടോ, അവനെ നോക്കിയവർ അമ്പരന്നു പോയി. മനുഷ്യനെന്നുപോലും തോന്നാത്ത വിധം ശരീരം വികൃതമാക്കപ്പെട്ടു. നോക്കിയവർ അമ്പരന്നു പോയി. അവന്റെ അസ്ഥികളെല്ലാം എണ്ണമായിരുന്നു.
വെള്ളം ഒഴിച്ചു കളഞ്ഞതുപോലെ ഒരു ഷെയ്പ്ലെസ് ബോഡി. പ്രിയമുള്ളവരെ, പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ നിന്ന് വിറയ്ക്കുന്ന ക്രിസ്തു, കാരണം ഈ വാളുകൾക്കിടയിലൂടെ അവിടുന്ന് കയറി ഇറങ്ങുകയാണ്. വെറുതെ അങ്ങോട്ട് ഗസമേ നമ്മുടെ കാൽവരി നിൽക്കുമ്പം ഇന്ന് നീ എന്നോടുകൂടെ പറുദീസയിലായിരിക്കുന്ന വാക്കുകൊണ്ട് പറഞ്ഞാൽ പോരാ, ഈ പറുദീസ തുറക്കണം. കാരണം അതിന്റെ ചുറ്റിനും ഒരു വാളുണ്ട്, ആ വാള് തകർക്കണം. പ്രിയമുള്ളവരെ, ഇതാണ് ദുഃഖത്തിന്റെ രണ്ടാം രഹസ്യം. നമ്മൾ ഈ രീതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ധ്യാനിക്കണം. ഇപ്പൊ ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുമ്പോൾ കത്തോലിക്കന് തിരുസഭ നൽകിയിരിക്കുന്ന ഈ പ്രാർത്ഥന ഇങ്ങനെ ധ്യാനിച്ചു പ്രാർത്ഥിക്കുമ്പോൾ പാപം ചെയ്യാൻ തോന്നത്തില്ല. ജഡിക സുഖങ്ങളിൽ, ജഡത്തിനു സുഖം തരുന്ന ലഹരിയോ എന്തും അതിൽ നിന്നൊക്കെ നമ്മൾ കുറെ മാറും. കാരണം ദൈവത്തിന്റെ ശരീരത്തെ വികൃതമാക്കുന്ന, കണ്ടോ, ഉൽപ്പത്തി ഒന്നിൽ നമ്മൾ കണ്ടില്ലായിരുന്നു, ഭൂമി രൂപരഹിതം, ഒരു വികൃതമായ അവസ്ഥകളായിരിക്കും, രൂപമുണ്ടാവില്ല. ഈശോയുടെ രൂപം കെടുത്തും. രൂപമുണ്ടായിരുന്ന ക്രിസ്തു വികൃതമാക്കപ്പെട്ടു പാപം ഏറ്റെടുത്തപ്പോൾ. ഒരു വ്യക്തിയിലേക്ക് പാപം വരുമ്പോൾ, വെറുപ്പുള്ള ഒരു വ്യക്തിയുടെ മുഖത്തോട്ട് നോക്കുമ്പോൾ, കണ്ണിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും അവസ്ഥ. അല്ലെ, ഒരു വ്യക്തി ദേഷ്യപ്പെടുമ്പോൾ ആ വ്യക്തിയുടെ മുഖഭാഗം മുഴുവൻ ഒരു വികൃതമാകും. ചിരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ മുഖത്തോട്ട് നോക്കുന്ന പോലെ ആയിരിക്കില്ല. ദൈവത്തെ വികൃതമാക്കുന്നതാണ് പാപം. അപ്പൊ നമ്മൾ ഇതൊക്കെ ധ്യാനിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാവൂ. ഇതൊന്നും അല്ലെങ്കിൽ പോലും ഒരു ധ്യാനം കൂടി പുറത്തേക്ക് വരുമ്പോഴത്തേനും ആരാഹമാര് വരുന്ന പോലെ കാണാൻ പറ്റത്തില്ലേ? എന്താണ് അവിടെ പ്രത്യേകത? ഇത്രയേ ഉള്ളൂ, നന്നായിട്ട് ഒന്ന് അനുദപിച്ചു കുമ്പസാരിച്ചു, ഇനിയും പാപം ചെയ്യാതിരിക്കാനുള്ള തീരുമാനം എടുത്ത് പുറത്തോട്ട് വരികയാണ്. അതാണ് മാനസാന്തരങ്ങൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ധ്യാനിക്കാത്തത് കൊണ്ടാണ് വീണ്ടും വീണ്ടും ധ്യാനങ്ങൾ 100, 150 കൂടിയിട്ടും പഴയ അവസ്ഥ തന്നെ ഇരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം ഉണ്ടാകുന്നില്ല. ധ്യാനം കൂടുന്നു, ഒരാഴ്ച നിൽക്കുന്നു, വീണ്ടും പാപം ചെയ്യുന്നു, വീണ്ടും അതുപോലെ തന്നെ. കുമ്പസാരിക്കുന്നു, അതേ പാപം വീണ്ടും ചെയ്യുന്നു. ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ ഒരു ആവർത്തനം ഇങ്ങനെ നടക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എന്താണ് പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ നടന്ന സംഭവം നമ്മൾ ഗൗരവത്തിൽ ധ്യാനിക്കുക. ഏതേൻ തോട്ടത്തിൽ വെച്ച് ആദവും ഔവായും സമ്മാനിച്ച ഈ കാര്യങ്ങൾ, അവരവിടെ വെച്ച് ചെയ്ത കാര്യങ്ങൾ, അതിനുള്ള പരിഹാരമാണ് ക്രിസ്തുവിനെ ഭൂമിയിലോട്ട് കൊണ്ടുവന്നതും ഈ പീഡകൾ ഏറ്റെടുക്കാൻ. അവരുടെ മാത്രമല്ല, അവർ വഴി മനുഷ്യവർഗം മുഴുവൻ ചെയ്ത, ഇനിയും ജനിക്കാൻ പോകുന്ന മനുഷ്യവർഗത്തിന്റെ മുഴുവനുമുള്ള പാപത്തിനുള്ള പരിഹാരം യേശു ഏറ്റെടുക്കുകയാണ്. ഇതാണ് പ്രിയമുള്ളവരെ, അവർക്ക് നമുക്ക് വേണ്ടി പറുദീസ സമ്മാനിക്കുകയാണ്. മനുഷ്യന്റെ പാപം മൂലം അടച്ച പറുദീസ ഈശോ തുറക്കുകയാണ്. അതിനുവേണ്ടി കുറച്ച് വേദനിക്കേണ്ടി വന്നു, മുറിയപ്പെടേണ്ടി വന്നു, തകരപ്പെടേണ്ടതായി വന്നു. പ്രിയമുള്ളവർ, ഇങ്ങനെ നമ്മൾ ധ്യാനിക്കുക. ഇത് നമ്മുടെ ജീവിതവുമായിട്ട് നമ്മൾ ബന്ധപ്പെടുത്തുമ്പോൾ ദൈവേഷ്ടമല്ലാത്തതൊന്നും ചെയ്യാതിരിക്കാൻ, ദൈവത്തെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാതിരിക്കാൻ നമുക്ക് കൃപ കിട്ടും. ഇപ്പോഴാണ് നമ്മുടെ പാപങ്ങളൊക്കെ പോകുന്നത്. ധ്യാന കേന്ദ്രത്തിൽ പോയിട്ട് ധ്യാനിച്ചിട്ടല്ല വിസ, എന്താണ് നമ്മുടെ പൗലോസ്ലിഹ അല്ലെ, അൽഫോൻസാമ അല്ലെ, ചാവറയച്ചൻ, ഇവർ വിശുദ്ധരായിട്ടുള്ള പലരും, ഇവരൊന്നും ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടിയിട്ടില്ല. അന്നത്തെ കാലത്ത് ധ്യാന കേന്ദ്രം ഒന്നുമില്ല. പക്ഷേ ഈ ജപമാലകളൊക്കെ ഇങ്ങനെ ഈശോയുടെ പീഡകളെ കുറിച്ചൊക്കെ ധ്യാനിക്കുമായിരുന്നു. നമ്മൾ ഇരുന്ന് ധ്യാനിക്കണം. ഇങ്ങനെ ഈ 10 നന്മ നിറഞ്ഞ മറിയമേ ചെല്ലുന്ന സമയത്ത് പീലാത്തോസ് എന്ന പ്രത്തോറിയത്തിലെയും നമ്മള് ഈ അടച്ചുപൂട്ടിയ പറുദീസാനെയൊക്കെ നമ്മൾ മനസ്സിൽ കാണണം. ആദു ഒവ്വായും പറഞ്ഞതിനും ആ ചുറ്റോട് ചുറ്റും കറങ്ങുന്ന വാളിനെയൊക്കെ മനസ്സിൽ കാണണം. എന്നിട്ട് എന്റെ പാപങ്ങളെ കുറിച്ച് ഓർക്കണം. ദൈവത്തെ വികൃതമാക്കുന്നല്ലോ, ആദത്തോടോ അവയോടും ഞാൻ ഇനിയും വീണ്ടും സഹകരിച്ചാൽ, അല്ലെങ്കിൽ അവർ സഹകരിച്ച സാത്താനോട് ഞാൻ ഇനിയും സഹകരിച്ചാൽ ദൈവത്തെ ഞാൻ ഇനിയും വീണ്ടും വേദനിപ്പിക്കും, യേശുവിനെ വികൃതമാക്കും, യേശുവിനെ ഞാൻ തല്ലി തകർക്കുന്നതിന് തുല്യമായി മാറും എന്ന് മനസ്സിലാക്കി നമ്മൾ ഈ ജപമാല നമ്മൾ ധ്യാനിക്കുമ്പോൾ വലിയ മാറ്റങ്ങളും വിടുതലുകളും നമുക്ക് ലഭിക്കും. ഇതിനാണ് ജപമാല. ഇത് സാത്താൻ ഇഷ്ടമല്ല. കാരണം കത്തോലിക്കന് ഇത് ഈ ജപമാല ധ്യാനിച്ചാൽ അവൻ സ്വർഗത്തിൽ പോകും, അവൻ പാപത്തെ വെറുത്തുപേക്ഷിക്കും, സാത്താനോട് സഹകരിക്കത്തില്ല.
അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്തിരിക്കുകയാണ്, കുറെ നിയോഗങ്ങളങ്ങ് വെച്ചോണ്ട് ചുമ്മാ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി സുഹസായുള്ള പിതാവേ, പരിശുദ്ധ മറിയമേ, തമ്പുരാനമ്മേ, ഇങ്ങനെ ഭയങ്കര എന്തൊരു ഫീലിംഗ് ആണെന്നറിയോ. പക്ഷെ ധ്യാനമില്ല, ഈ ഫീലിംഗ് മാത്രമേ ഉള്ളൂ, ഫീലിംഗ് മാത്രമേ ഉള്ളൂ. നമുക്ക് കുറെ ഫീലിംഗ് അല്ല ആവശ്യം, ഹൃദയത്തിൽ മാറ്റം വരണം. അത് ധ്യാനിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. മറിയത്തോട് ചേർന്ന് ധ്യാനിക്കണം. കാരണം പീലാത്തോസിന്റെ പ്രത്തോറിയത്തിൽ മറിയം നിപ്പുണ്ട്. യേശുവിനെ ഈ അടിച്ചു തകർക്കുന്നതെല്ലാം മറിയം കണ്ടോണ്ട് നിപ്പുണ്ട്. ഈ മറിയത്തോട് ചേർന്ന് ധ്യാനിക്കണം. അപ്പോഴാണ്, ഇതാണ് പരിശുദ്ധ കത്തോലിക്ക സഭയിലെ വിശ്വരുടെ പ്രത്യേകത, പരിശുദ്ധ കത്തോലിക്ക സഭയുടെ പ്രത്യേകത, ജപമാലയുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത. ഇത് മറിയത്തോടുള്ള പ്രാർത്ഥനയല്ല, യേശുവിന്റെ പീഡകളെ കുറിച്ച് ധ്യാനിക്കുക. കാരണം ഇത് മറിയം കണ്ടിട്ടുണ്ട്, മറിയത്തോട് ചേർന്ന് ധ്യാനിക്കുക. ഇതാണ് ജപമാല. കാരണം ഇവിടെ ഇങ്ങനെ ധ്യാനിച്ചാൽ കത്തോലിക്കരെല്ലാം വിശുദ്ധരാകും. അതുകൊണ്ട് സാത്താൻ പറയുന്നു, ജപമാല ചൊല്ലരുതേ, ജപമാല ചൊല്ലരുത്, അത് സത്യമാണ്, ജപമാല ചൊല്ലരുത്, ജപമാല ധ്യാനിക്കാനേ പാടുള്ളൂ, ജപമാല ധ്യാനിക്കാനുള്ളതാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് ഒന്ന് ചേർന്ന് മറിയത്തോട് ചേർന്ന് നമുക്ക് ജപമാല ധ്യാനിക്കാം. അങ്ങനെ വലിയൊരു വിശുദ്ധ ഗണം മറിയത്തിലൂടെ ഈശോ രൂപപ്പെടുത്തും. കണ്ടോ, ഏതേലും തോട്ടത്തിൽ വെച്ച് നഷ്ടപ്പെട്ട അമ്മേനെ നമുക്ക് തന്നിട്ടുണ്ട്. ആ അമ്മയോട് ചേർന്ന് നമ്മൾ സിഗോൻ കുട്ടിശാലയിൽ അവർ മറിയത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച പോലെ നമുക്കും പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടേതായ പാപങ്ങൾ ഓരോന്നും ഓരോന്നും എടുത്തു മാറ്റുക. ചിലപ്പോൾ നമ്മൾ വീഴും, അപ്പൊ കുമ്പസാരിച്ച് വീണ്ടും രക്ഷപ്പെടുക. ജപമാല ധ്യാനിച്ച് ധ്യാനിച്ച് നമുക്കതിൽ നിന്ന് മുന്നേറാം. അതിന് ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ വലിയൊരു അനുഗ്രഹം. മറിയം നമുക്ക് ചോദിച്ച് മേടിച്ചു തരും. കാര്യം ഇടപെട്ട പോലെ ഇതൊക്കെ ഈ പാപത്തെയെല്ലാം വെറുത്തുപേക്ഷിക്കാനുള്ള കൃപ മറിയം ഈശോയോട് ചോദിച്ച് നമുക്ക് നേടിത്തരും. അതുകൊണ്ട് ആ മറിയത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.